ഹായ് ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ പുതിയൊരു ചാപ്റ്ററാണ് മാഷ് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത് ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഒന്നിച്ചു നിൽക്കാം എന്ന പുതിയ ചാപ്റ്റർ ഒരു അക്വറിയമോ അല്ലെങ്കിൽ ഒരു കുളമോ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തെല്ലാം ജീവികളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിയിട്ടുള്ളതെന്ന് നമുക്ക് അറിയാം ഉദാഹരണത്തിന് ഒരു കുളത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് ജലം മത്സ്യം വായു നീർക്കോലി ജലസസ്യങ്ങൾ തവള കല്ല് മണ്ണ് ചിലപ്പോൾ മുതലേ ഉണ്ടാകാം ചിലപ്പോൾ പല ജീവികളും ഉണ്ടാകാം അതുപോലെ തന്നെ സൂക്ഷ്മജീവികൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ ഒരു കുളത്തിലുണ്ടാകും അതുപോലെ തന്നെ ഇതിൽ ഈ അടങ്ങിയിട്ടുള്ളതിൽ തന്നെ ജീവനുള്ളവയും ജീവനില്ലാത്തവയും അതായത് ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടൊരു ആക്ടിവിറ്റി ഉണ്ട് ഇത് ഈ തന്ന ലിസ്റ്റിൽ നിന്നും ജീവിക ഘടകവും അതുപോലെ തന്നെ അജീവിക ഘടകവും വേർതിരിച്ച് ലിസ്റ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു നമുക്ക് ജലസസ്യങ്ങൾ ചെറിയ ജീവികൾ അതായത് സൂക്ഷ്മജീവികൾ അതുപോലെ ചെറു മത്സ്യങ്ങൾ പ്രാണികൾ ഒക്കെ അതിലെ ജീവിയ ഘടകങ്ങളാണ് അതുപോലെ തന്നെ അജീവിയ ഘടകമായിട്ടുള്ള ഓക്സിജൻ ചൂട് അതുപോലെ തന്നെ ലവണാംശം സൂര്യപ്രകാശം വായു വെള്ളം മണ്ണ് ഇതൊക്കെ എന്താണ് അജീവിയ ഘടകങ്ങളാണ് അക്കോട്ടിക് പ്ലാൻസ് ആൻഡ് മൈക്രോ ഓർഗാനിസം അബിയോട്ടിക് ഫാക്ടീസ് വാട്ടർ എയർ സോയിൽ ആൻഡ് സൺലൈറ്റ് നമുക്കറിയാം നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് ജന്തു ജീവജാലങ്ങളുണ്ട് അപ്പോൾ ഇവ ഓരോന്നും അവരുടെ അവയുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് ഒന്നുകിൽ സസ്യങ്ങളായിരിക്കും അല്ലെങ്കിൽ മറ്റു ജീവികളെ ആയിരിക്കും അപ്പോൾ എല്ലാ ജീവികളും ഓരോ അതിൻ്റെ ജീവിതം മുന്നോട്ട് പോകണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഈ ഒരു ആവാസവ്യവസ്ഥയിലെ അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതിയിലെ പലതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നോക്കൂ ഇതിൽ ഈ ചിത്രത്തിൽ മാന് അതുപോലെ തന്നെ പക്ഷികൾ അതുപോലെ തന്നെ പുഴു മീൻ പാമ്പ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ജീവികളെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ബന്ധപ്പെടുത്തിയിട്ട് ഇതിലുള്ള ജീവികളെ വെച്ചിട്ട് അവിടെ അവ ഉപയോഗപ്പെടുത്തുന്ന അജീവിക ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് നോക്കൂ ഇങ്ങനെ ഒരു പട്ടിക രൂപത്തിലാണ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് ജീവികളുടെ പേര് എഴുതാം അവ ആശ്രയിക്കുന്ന ഏതൊക്കെ ഘടകങ്ങളെയാണ് അവർ ആശ്രയിക്കുന്നത് ജീവിയായിട്ടുള്ളതും അതുപോലെ തന്നെ അജീവിയായിട്ട് ജീവനില്ലാത്തവയും അവ ആശ്രയിക്കുന്ന ഏതൊക്കെ ഘടകങ്ങളാണ് എന്ന് എഴുതണം ഇവിടെ രണ്ട് പേര് തന്നിട്ടുണ്ട് കുറുക്കൻ്റെയും പുഴുവിൻ്റെയും പേര് തന്നിട്ടുണ്ട് അപ്പോൾ കുറുക്കൻ ഉപയോഗപ്പെടുന്ന ജീവിയ ഘടകവും അജീവിയ ഘടകവും എന്തൊക്കെയാ നമുക്ക് നോക്കാം നോക്കൂ കുറുക്കൻ കോഴി മുയൽ ഇതിനെയൊക്കെ ഭക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ അജീവികഘടകമായിട്ടുള്ള വെള്ളം വായു താമസ സ്ഥലം മണ്ണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ പുഴ പുല്ലാണ് തിന്നുന്നത് മാനും പുല്ല് തിന്നുന്നു പാമ്പ് തവള പക്ഷികളൊക്കെ തിന്നുന്നുണ്ട് പക്ഷേ ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അജീവികടങ്ങളായിട്ടുള്ള വെള്ളവും വായുവും അതുപോലെ തന്നെ താമസിക്കാനുള്ള അതായത് മണ്ണ് അതുപോലെ സൂര്യപ്രകാശം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈയൊരു നാളെണ്ണം മാത്രമല്ല വേറെയും ഒരുപാട് ജീവികൾ അവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ അത് ഇതിൽ കൂടുതലാക്കിയിട്ട് എഴുതാവുന്നതാണ് ഇങ്ങനെ എഴുതാട്ടോ ഫോക്സ് റാബിറ്റ്സ് ഹെൻ വാട്ടർ എയർ സൺലൈറ്റ് ഒക്കെ പറ്റൂട്ടോ സോയില് അതുപോലെ ഉപവും അതായത് പുഴു പ്ലാന്റ്സ് ഇല ഇലകളാണ് ചെറിയ ചെടികളാണ് ഭക്ഷിക്കുന്നത് അവയും അജീവിയായിട്ട് ഉപയോഗിക്കുന്നത് വാട്ടർ എയർ അതുപോലെ തന്നെ സൺലൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് അജീവ ഘടകമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഡീർമാൻ പ്ലാൻസ് ഇലകളാണ് ഭക്ഷണമാക്കുന്നത് അവയും വാട്ടറും എയറൊക്കെ ഉപയോഗപ്പെടുത്തുന്നു അടുത്തിട്ട് വരുന്നതാണ് സ്നേക്ക് അത് ഫ്രോഗ് തവള ബേഡ് പക്ഷികളെയും ഭക്ഷിക്കുന്നു ജീവനുള്ള ഘടകങ്ങൾ അതുപോലെ തന്നെ അജീവഘടകമായിട്ടുള്ള വാട്ടർ എയർ മറ്റു കാര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ ഇത് കൂടുതലാക്കിയിട്ട് എഴുതേണ്ടവർക്ക് എഴുതാവുന്നതാണ് സിമ്പിൾ ആക്ടിവിറ്റി കേട്ടോ ആ ചിത്രം കണ്ടാൽ തന്നെ അതിലുള്ള ജന്തുകളൊക്കെ നോക്കിയിട്ട് ഭക്ഷണമൊക്കെ നോക്കിയിട്ട് എഴുതാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്നൊക്കെ പറയുന്നത് ജീവി അതിൽ ജീവിയ ഘടകങ്ങളുണ്ട് അജീവിയ ഘടകങ്ങളും ചേർന്നിട്ടുണ്ട് അവിടെ പരസ്പര ബന്ധത്തിലൂടെ അതായത് ഒരു ജീവി മറ്റൊരു ജീവിനെ ജീവിയെ ഭക്ഷണമാക്കുന്നു അല്ലെങ്കിൽ ഒരു അജീവിയ ഘടകത്തെ ജീവിയ ഘടകം ഭക്ഷണമാക്കുന്നു ഇങ്ങനെ ഈ ഒരു ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് എക്കോ സിസ്റ്റം ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ആൻഡ് ഓർഗാനിസം ലൈവ്സ് ഈസ് കോൾഡ് ഇറ്റ്സ് ഹാബിറ്ററ്റ് ബയോട്ടിക് ആൻഡ് അബിയോട്ടിക് ഫാക്ടേഴ്സ് ഇൻ ദി സറൗണ്ടിങ്സ് ആൻഡ് ദയർ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ടുഗെദർ ഫോം ദി എക്കോ സിസ്റ്റം അപ്പോൾ ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ നമുക്ക് ചുറ്റുപാടും ഒരുപാട് കാണാൻ സാധിക്കും പൂന്തോട്ടങ്ങളായിട്ടും അതുപോലെ തന്നെ കാടുകളായിട്ട് കൃഷിത്തോട്ടം വയൽ കാവുകൾ ഇങ്ങനെ ഒരുപാട് ആവാസ വ്യവസ്ഥകൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ജീവികളും ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടെ അവിടെ താമസിക്കുന്ന അവിടെ ജീവിക്കുന്ന ജീവികളെ ജീവികളെക്കുറിച്ച് പഠിക്കാനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫീൽഡ് ട്രിപ്പൊക്കെ അറേഞ്ച് ചെയ്യാം ഒന്നെങ്കിൽ ടീച്ചർ ടീച്ചേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ പാരൻസിൻ്റെയൊക്കെ കൂടെയൊക്കെ പോയിട്ട് നിങ്ങൾ ചുറ്റുപാടും ഇപ്പോൾ ടൗണില ടൗണിലുള്ളവർക്കൊക്കെ ആയിരിക്കും അത് ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലത്തെ ഒരുപാട് ആവാസ വ്യവസ്ഥകൾ അവർക്ക് ചുറ്റും കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫീൽഡ് ട്രിപ്പ് ഇത്തരം ജീവികളെ കുറിച്ച് പഠിക്കാനും അവരുടെ ആവാസവ്യവസ്ഥ എങ്ങനെയൊക്കെയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതൊക്കെ നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ട്രിപ്പ് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് സമയം എത്ര സമയം നിരീക്ഷിക്കണം ഒരു ജീവി അതുപോലെ തന്നെ എന്തെല്ലാം നിരീക്ഷിക്കേണ്ടതുണ്ട് നിരീക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം രേഖപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ഫീൽഡ് ട്രിപ്പ് സമയത്ത് മുന്നൊരുക്കങ്ങളോ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് പിന്നെ നമ്മൾ എഴുതി ഉണ്ടാക്കിയ കാര്യങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഒരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫീൽഡ് ട്രിപ്പ് നമുക്ക് വളരെയധികം ഉപ ഉപകാരപ്പെടും ഓരോ ആവാസ വ്യവസ്ഥയും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് പറഞ്ഞത് ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥയിലുള്ള ജീവികളുടെ ഭക്ഷണക്രമം ക്രമം ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് പുളിച്ചാടി പുല്ല് തിന്നുന്നു പുൽച്ചാടിയെ തവള തിന്നുന്നു കുളിച്ചാടിയെ തവള തിന്നുന്നു തവളയെ പാമ്പ് ഭക്ഷണമാക്കുന്നു ഇങ്ങനെ ഒരു ശൃംഖലയായിട്ട് ഒരു ചെയിനായിട്ടാണ് ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ ക്രമീ നടന്നു പോകുന്നത് അപ്പോൾ ഓരോ ജീവിയും മറ്റു ജീവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഒരു ജീവി മറ്റൊരു ജീവിയെ ഭക്ഷണമാക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശൃംഖല ഇതിനെയാണ് ഭക്ഷ്യ ശൃംഖല എന്ന് അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഭക്ഷണ ഭക്ഷ്യ ശൃംഖല ഒരു ഫുഡ് ചെയിൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കൂ ഗ്രാസ് എഡിയറ് എല്ലാണ് അതായത് പുല്ല് മാന് പിന്നെ സിംഹം അതുപോലെ തന്നെ ഗ്രാസ് ഗ്രാസ് ഓപ്പർ പുൽച്ചാടി ഫ്രോഗ് തവള സ്നേക്ക് പാമ്പ് പിന്നെ ഗ്രാസ് പുല്ല് ഉപം പുഴു ഫോൾ എന്താണ് കോഴി പക്ഷി അതുപോലെ തന്നെ ഫോക്സ് കുറുക്കൻ പിന്നെ ഗ്രാസ് പുല്ല് റാബിറ്റ് എന്താണ് മുഴിയൽ ഫോക്സ് കുറുക്കൻ പിന്നെ ടൈഗർ അപ്പോൾ മലയാള മീഡിയം ഈ ഒരു രീതിയിൽ എഴുതിയെടുക്കാം ഇനി അടുത്ത് നോക്കാം ഇങ്ങനെ ഇത്തരം ഭക്ഷ്യ ശൃംഖലകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി അതായത് ഫസ്റ്റ് വരുന്ന എന്തായിരിക്കും എപ്പോഴും സസ്യമായിരിക്കും ഹരിത സസ്യമായിരിക്കും അതുപോലെ തന്നെ അവസാനം വരുന്ന ആ ഒരു കണ്ണി അവസാന ശൃംഖല എന്ന് പറയുന്നത് എന്തായിരിക്കും പൊതുവെ മാംസഭൂജികൾ മാംസം മാത്രം കഴിക്കുന്നവരായിരിക്കും അപ്പോൾ ഇടക്കുള്ള സസ്യ ഇടയ്ക്കുള്ളവയിൽ സസ്യഭൂജികളും അതുപോലെ തന്നെ മിശ്രഭോജികൾ മിശ്രഭൂജികൾ എന്നാൽ സസ്യവും സസ്യവും കഴിക്കും അതുപോലെ തന്നെ മാംസവും കഴിക്കും ഇതാണ് മിശ്രഭൂജികളെന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ഓൾവേസ് ഓക്യുപ്പൈ ദി ഫസ്റ്റ് ലെവൽ ഓഫ് ദി ഫുഡ് ചെയിൻ അതായത് ഫുഡ് ചെയിനിൻ്റെ ആയത്തിലായിരിക്കും ഗ്രീൻ പ്ലാന്റ്സ് വരുന്നത് അതുപോലെ തന്നെ ഇത് ടോപ്പ് ലെവൽ ഏറ്റവും ഉയർ അവസാനത്ത് ഏറ്റവും ടോപ്പായിട്ട് വരുന്നത് ആരായിരിക്കും ടോപ്പ് ലെവൽ ഈസ് ദി ഒക്കുപൈഡ് ബൈ ദി കാർണിവേഴ്സ് അതായത് മാംസബുക്കുകൾ അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് അതിൻ്റെ ഇടയിലുള്ളവരിൽ വൺസ് മേ ബി ഒന്നുകിൽ മേ ബി ഹെർബിയോറസ് ഓർ ഓംനിവേറസ് ഒന്നെങ്കിൽ സസ്യ ബുക്കുകളായിരിക്കും അല്ലെങ്കിൽ രണ്ടും കൂടി മിശ്രമായിട്ട് സസ്യവും അതുപോലെ തന്നെ മാംസവും കഴിക്കുന്ന അവരായിരിക്കും ഇതിന് ഇടയിൽ വരുന്നവർ ഫസ്റ്റ് ഒന്നുകിൽ ഫസ്റ്റ് എന്തായാലും എന്തായിരിക്കും പിന്നെ സസ്യ ബുക്കുകളായിരിക്കും സസ്യമായിരിക്കും കൊണ്ടുവരുന്നത് ഏറ്റവും അവസാനം മാംസ മാംസബുക്കുകളായിരിക്കും അത് മാംസം കഴിക്കുന്ന അവരായിരിക്കും ലാസ്റ്റ് വരുന്നത് പിന്നീട് പറയുന്നു വിവിധ ഭക്ഷ്യശൃംഖലകൾ ചേർന്നതാണ് ഒന്നിച്ചു ചേർന്നുണ്ടായതാണ് ജാലം അതായത് ഫുഡ് വെബ് പ്രകൃതിയിൽ ഭക്ഷ്യ ശൃംഖല ജാലമാണ് ഉള്ളത് അതായത് പ്രകൃതിയിലെ ഏറ്റവും കൂടുതൽ ജീവികൾ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ് സസ്യങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ സസ്യങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ അവയുടെ നില ജീവികളുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് സസ്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു ഓരോ ഇപ്പോൾ പുൽച്ചാടി സസ്യം സസ്യം ആഹാരമാക്കുന്നു ആ പുൽച്ചാടിയെ തവള ആഹാരമാക്കുന്നു അപ്പോൾ അതിലൂടെ എന്ത് തവളക്ക് ഈ സസ്യാഹാരം ലഭിക്കുന്നു ഈ പുൽച്ചാടിയിലൂടെ ലഭിക്കുന്നു ഈ തവളയിലൂടെ സസ്യാഹാരം എവിടേക്ക് ലഭിക്കുന്നു പാമ്പിനെ കിട്ടുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭക്ഷ്യ ശൃംഖല ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതാണ് സസ്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഓരോ ജീവിയും നേരിട്ട് സസ്യാഹാരം കഴിച്ചില്ല എങ്കിലും സസ്യങ്ങളുടെ നിലനിൽപ്പ് ഓരോ ജീവിയെയും കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ജീവിയും ഭക്ഷണമാക്കുന്ന ജീവികൾ ഒന്നുകിൽ സസ്യ ആഹാരം കഴിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ സസ്യാഹാരം കഴിക്കുന്ന ജീവികളെ കഴിക്കുന്ന ജീവികളായിരിക്കും അപ്പോൾ ഓരോ ജീവിക്കും അത്രക്കും പ്രധാനപ്പെട്ടു തന്നെയാണ് ഈ സസ്യാഹാരം അല്ലെങ്കിൽ സസ്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ സസ്യങ്ങൾ എല്ലാ സസ്യങ്ങളും സ്വയം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സസ്യങ്ങളാണ് ഇവ സൂര്യപ്രകാശം അതുപോലെ തന്നെ വാട്ടർ ജലം കാർബൺ ഡൈ ഡയോക്സൈഡ് ഉപയോഗപ്പെടുത്തി സ്വയം ആഹാരം നിർമ്മിക്കുകയും അങ്ങനെ സ്വയം വളരുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ഭക്ഷണമാക്കിക്കൊണ്ടാണ് മറ്റു ജീവികൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ മറ്റു മാംസഹുക്കളായിട്ടുള്ള ജീവികളൊക്കെ ആശ്രയിക്കുന്നത് എന്തിനെയാണ് ഒരു സസ്യാഹാരം തന്നെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ എല്ലാ ജീവികളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് സസ്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിലൂടെ സസ്യങ്ങൾ നട്ടു വളർത്തുന്നത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനൊക്കെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജലവും അതുപോലെ തന്നെ സൂര്യപ്രകാശം കാർബൺ ഡയോക്സൈഡ് ഈ മൂന്നും ഇത്തരത്തിലുള്ള ചെടികൾക്ക് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ബാധ്യത നമ്മൾക്ക് കൂടി ഉണ്ടാകുന്നു ഇങ്ങനെ സ്വയം ആഹാരം നിർമ്മിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരമൊക്കെ നിർമ്മിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഉൽപ്പാദകർ പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള പേരാണ് ഉള്ളത് അതുപോലെ ഇത് ഉപയോഗപ്പെടുത്തുന്ന നമ്മളെ പോലെയുള്ള മറ്റു ജീവികൾക്ക് കൺസ്യൂമേഴ്സ് എന്നാണ് പറയുന്നത് എല്ലാ ആഹാരത്തെ സസ്യങ്ങളും സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതുപോലെ അതിനാൽ അവ ഉൽപാദകർ പ്രൊഡ്യൂസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് ആഹാരത്തിനായിട്ട് മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ എന്തറിയപ്പെടുന്നു കൺസ്യൂമേഴ്സ് അതായത് ഉപഭോക്താക്കൾ എന്നാണ് വിളിക്കുന്നത് ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് സോ ദർ ആസ് പ്രൊഡ്യൂസേഴ്സ് ഓർഗാനിസംസ് ദാറ്റ് ഡിപെൻഡ്സ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ് ഓർ കോൾഡ് കൺസ്യൂമേഴ്സ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസൊക്കെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ആക്ടിവിറ്റീസൊക്കെ കൂടുതലാക്കിയിട്ട് മനോഹരമാക്കിയിട്ട് എഴുതാം നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ വെച്ചിട്ട് എഴുതാം കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോയുടെ കുറച്ച് വൈകിട്ടുണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ അറിയാമല്ലോ ഇവിടെ കുറച്ച് സമയം പുറകോട്ടാണ് അവിടെ രണ്ട് മണിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പന്ത്രണ്ടര ആയിരിക്കും സമയം അപ്പോൾ ആ സമയത്ത് ഞാൻ പള്ളിയിൽ പോയി അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത് എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം തിങ്കളാഴ്ച ബൈ ബൈ സി യു